ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. നമുക്ക് ഏറ്റവും നമ്മളെ ഏറ്റവും ആവശ്യമുള്ള ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓരോരുത്തരെയും ആവശ്യമുള്ള ഒരു കുടുംബമെന്ന് കൃത്യമായിട്ട് പറയാം. നമ്മൾ മനസ്സറിഞ്ഞ് നൽകുന്ന പണം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു കുഞ്ഞും അമ്മയും അച്ഛനും. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതനായ കുഞ്ഞു നിർവാണിനെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. വന്നിട്ട് 13 മാസമായിട്ട് നടക്കാണ്ട് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ് നടക്കാത്തതിൻ്റെ റീസൺ എന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഓരോരോ ടെസ്റ്റുകൾ നടത്തി വന്നപ്പോൾ അവസാനം വന്ന് നിന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇങ്ങനെ ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരു കണ്ടീഷൻ. എനിക്ക് വളരണം, പഠിക്കണം, കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോകണം. കുഞ്ഞു നിർവാണിൻ്റെ ഈ സ്വപ്നം സഫലമാകും. അതിന് 17.5 കോടിയുടെ മരുന്ന് കിട്ടണം. എസ് എം എ രോഗിയായ കുഞ്ഞിനു വേണ്ടി ഇതുവരെ 4.96 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ആകെ തുകയുടെ 26% മാത്രമാണിത്. നിർവാണിൻ്റെ ചികിത്സാർത്ഥം കോതമംഗലം എം എ കോളേജ് അസോസിയേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ചേർന്ന് കേരളമാകെയുള്ള കലാലയങ്ങളുമായി കൈകോർക്കുകയാണ്. കേരളം കനിഞ്ഞാൽ തൻ്റെ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു പിതാവായ സാരംഗ് മേനോൻ. ഈ ക്യാമ്പയിൻ നടന്ന് അതൊരു സക്സസ് ആകണമെങ്കിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് കുഞ്ഞിനു വേണ്ടി സഹായിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ഇതിന് അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു 100 രൂപ ചലഞ്ചാണ്. ആ 100 രൂപ ചലഞ്ചും കിട്ടാവുന്നവർ അതിനനുസരിച്ച് കിട്ടുന്ന രീതിയിൽ അവർക്ക് ആ കുഞ്ഞിനെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ തന്നെ ഈ 17.5 കോടി എന്ന് പറഞ്ഞ എമൗണ്ട് ഞങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ കഴിയുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. കോതമംഗലം എം എ കോളേജിൽ നടന്ന ചടങ്ങിൽ അപൂർവ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ലിസ തോമസ് ക്ലാസ് എടുത്തു. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ഉൾപ്പെടെയുള്ളവർ നിർവാണിന് വേണ്ടി കൈകോർക്കാൻ രംഗത്തുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിബിൻ രാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. റിബിനെ, എനിക്ക് ഈയൊരു നമ്മുടെ കുഞ്ഞു നിർവാണിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അധിക നാളൊന്നും ആയിട്ടില്ല, അഫ്ര എന്ന് പറഞ്ഞൊരു 15 വയസ്സുള്ള ഒരു പെങ്ങൾ, കുഞ്ഞു പെങ്ങൾ സ്വന്തം അനിയന് വേണ്ടിയിട്ട്, 1.5 വയസ്സുള്ള കണ്ണൂരിലെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന അനിയന് വേണ്ടിയിട്ട്, അനിയനും ഈ ഒരു അസുഖം തന്നെ ആയിരുന്നു മുഹമ്മദിനും, സ്പൈനൽ മസ്കുലർ അട്രോഫി. 18 കോടി രൂപ വേണമായിരുന്നു കേരളത്തോട് ഇങ്ങനൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് അതിനേക്കാളുമൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപ കേരളം കൊടുത്തു. ആ കുഞ്ഞ് ഇപ്പോഴും ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കുമ്പോൾ അറിയാറുണ്ട്. ഇപ്പോൾ നിർവാണിനും ഇതുപോലെ പ്രത്യേകിച്ചും കലാലയം, സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മളൊക്കെ ഒരുമിച്ച് വിചാരിച്ചാൽ ഈ ഒരു ലക്ഷ്യം വിദൂരമല്ല, അല്ലേ റബിനെ? തീർച്ചയായും ഷിഹാസ്, വലിയ പ്രതീക്ഷയോടുകൂടി ആ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. കുഞ്ഞിനെ ഓമനിച്ച് കൊതി തീർന്നിട്ടില്ല. നിർവാണിൻ്റെ ആ വിഷ്വൽസ് തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട ഒരു കുഞ്ഞാണ്, ആരോഗ്യത്തോടെ വളരേണ്ട കുഞ്ഞാണ്. എനിക്ക് പഠിക്കണം, സ്കൂളിൽ പോകണം, സുഹൃത്തുക്കൾ വേണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ പൂർത്തീകരിക്കാൻ ഒരു വലിയ ഒരു സഹായം ആ കുഞ്ഞിന് വേണം. 18 കോടി രൂപ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു കുടുംബത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തുകയല്ല. അതിനാണ് അവർ കേരളത്തോട് ഈ സഹായം അഭ്യർത്ഥിക്കുന്നത്. കോതമംഗലം എം എ കോളേജിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് വിപുലമായി കേരളത്തിലെ കോളേജുകളെല്ലാം കൂടി കൈകോർത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തുക കണ്ടെത്താൻ 100 രൂപ ചലഞ്ച് എന്ന രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്യുന്നത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ ഒരു 20 ലക്ഷം പേർ 200 രൂപ വെച്ചിട്ടാൽ തന്നെ ഈ മരുന്ന് കണ്ടെത്താൻ, മരുന്നിനുള്ള പണം കണ്ടെത്താൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഇതിനു മുമ്പ് ഷിഹാസ് പറഞ്ഞതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും അത്തരത്തിൽ ഒരു സഹായമാണ് ആ കുടുംബം അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. വളരെ വിനീതമായി എല്ലാവരോടും ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ ഞങ്ങൾക്ക് വേണം. ഈ മരുന്ന് കിട്ടിയാൽ പൂർണ്ണമായും ഈ അസുഖത്തിൽ നിന്ന് ഭേദമാകും. ആ കുഞ്ഞിനെ പിന്നീടുള്ള കാലം തലമുറകളോളം വളരാൻ കഴിയും. ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പുണ്യം എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ 18 കോടി രൂപ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏകദേശം 4.95 കോടി രൂപയാണ് ഇതുവരെ അവർക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുമ്പോൾ ഏകദേശം 25-26% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി തുക കൂടി എത്രയും വേഗം കിട്ടണം. കാരണം ഈ ചികിത്സ വൈകുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും, പിന്നീട് മറ്റ് പല അത്യാഹിതങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വേഗം ഈ പണം എല്ലാവരും ചേർന്ന് തങ്ങൾക്ക് സമാഹരിച്ച് നൽകൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ആളുകൾ ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് ഓർക്കുക. നമ്മൾ എത്രയോ പണം വെറുതെ പല കാര്യങ്ങൾക്കും ചിലവാക്കുന്നുണ്ട്, എത്രയോ പണം നമ്മൾ ദൂർത്തടിച്ച് കളയുന്നുണ്ട്. അതിൽ നിന്നൊരു പങ്ക് നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുഞ്ഞിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് നാളെയും കാണാൻ സാധിക്കും.
അത് റിബിൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പലതവണ ആ ഒരു അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചു കഴിഞ്ഞു. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് വിചാരിച്ചാൽ അവർ ആവശ്യപ്പെടുന്നത് 100 രൂപയെങ്കിലും എന്നാണ്. കഴിയുന്നവർ 100 രൂപ കൊടുക്കുക, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർ അവ കൈ അയച്ച് തന്നെ സഹായിക്കുക. എന്താണെങ്കിലും ഇനിയും 12-12.5 കോടി രൂപയെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമാണ്. നമ്മളെല്ലാവരും കൂടി മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മുടെ സ്വന്തം അനിയനായിട്ടുള്ള കുഞ്ഞു നിർവാണിന് ആ ഒരു തുക എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊടുക്കുക. ചികിത്സ ഏറ്റവും വിജയകരമായിട്ട് ആ കൊച്ചുമിടുക്കൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ കളിച്ച് തിരിച്ച് നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാവട്ടെ. ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.